This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. निर्नितमा <Sess> भवन ിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ് ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവരാജ്യം എന്നാൽ അർത്ഥം എന്താണ് ദ ഗവൺമെന്റ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ഭരണം എന്നാണ് അർത്ഥം ഒന്നാമതായി ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുകയും തുടർന്ന് ആക്ഷണികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകുകയും ചെയ്യുന്നു വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യ രാജ്യം ആരംഭിക്കുകയായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ തേജസ് എന്നാൽ അർത്ഥമെന്താണ് ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവസാന്നിധ്യത്തിനാണ് അവൻ്റെ തേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് ദൈവത്തിൻ്റെ തേജസ് ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് ദൈവജീവൻ്റെ സമ്പൂർണതയായ തേജസ് പ്രാപിച്ച് ദൈവത്താൽ നിറയപ്പെട്ടവരായി അവൻ്റെ രാജ്യത്തിൽ അവനോടുകൂടെ നിത്യം വസിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതും ഇപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം അവനെ വീണ്ടെടുത്ത് വിളിച്ച് തെരഞ്ഞെടുത്തതിൻ്റെ പിമ്പിലുള്ള ദൈവിക ഉദ്ദേശ്യങ്ങൾ കഴിഞ്ഞ എൺപത്തിയേഴ് എപ്പിസോഡുകളിലായി വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ നാല് ആത്മീയ സത്യങ്ങൾ നാം ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്നാമത്തേത് മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിമ്പിലുള്ള ദൈവിക ഉദ്ദേശ്യങ്ങളാണ് രണ്ടാമതായി ആ ദൈവിക പദ്ധതിയിൽ നിന്നും വീണുപോയ മനുഷ്യനെ തൻ്റെ പുത്രനെ നൽകി വീണ്ടെടുത്ത് ഇപ്പോൾ വിളിച്ച് തെരഞ്ഞെടുത്തതിൻ്റെ പിമ്പിലുള്ള ദൈവിക ഉദ്ദേശങ്ങളാണ് മൂന്നാമതായി വിശുദ്ധ വേദപുസ്തകത്തിലൂടെ സ്വർഗത്തിലെ പിതാവാം ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന വില ഏറിയതും അതിമഹത്വമായ ഒരു കൂട്ടം വലിയ വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ് നാലാമതായി ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് വരെയുള്ള അറുപത്തിയാറ് പുസ്തകങ്ങളിലൂടെ ഓരോ കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന തൻ്റെ ജനത്തോട് സ്വർഗത്തിലെ പിതാവാം ദൈവം അരളി ചെയ്തിരിക്കുന്ന അവൻ്റെ സന്ദേശങ്ങളാണ് ഈ നാല് കാര്യങ്ങളും എല്ലായ്പ്പോഴും ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് പ്രാരംഭ എപ്പിസോഡിൽ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് വരെയുള്ള അറുപത്തിയാറ് പുസ്തകങ്ങളിലൂടെ സ്വർഗീയ പിതാവാം ദൈവം സംസാരിച്ചിരിക്കുന്ന അവൻ്റെ വിലപ്പെട്ട സന്ദേശങ്ങളാണ് എബ്രഹാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായ രീതികളിലും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളിച്ചേതു അത് ദൈവത്തിൻ്റെ സന്ദേശമാണ് ഉൽപ്പത്തി പുസ്തകം തുടങ്ങി മലാക്കി വരെയുള്ള മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളിൽ ഈ ദൈവത്തിൻ്റെ സന്ദേശം രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് അന്ത്യകാലം വന്നപ്പോൾ ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളിച്ചതിരിക്കുകയാണ് പുത്രൻ മുഖാന്തരം അരുളിച്ച് ചെയ്ത പിതാവിൻ്റെ സന്ദേശങ്ങൾ പുതിയ ഉടമ്പടിയിലെ ആദ്യ നാല് പുസ്തകങ്ങളിലും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിത്യരാജ്യത്തെക്കുറിച്ചും നിത്യ രക്ഷയെക്കുറിച്ചുമുള്ളതാണ് ഈ സന്ദേശങ്ങളെന്ന് നാം വ്യക്തമായി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തുടർന്ന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ സഭയിലേക്ക് അയച്ച് അപ്പോസ്തലന്മാരിലൂടെ ഈ സന്ദേശങ്ങൾ വളരെ കൃത്യമായി വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകങ്ങൾ തുടങ്ങി വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ ഈ സന്ദേശത്തിൻ്റെ ശരിയായ വ്യാഖ്യാനം നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് ദൈവത്തിൻ്റെ ഭരണത്തിൽ നിന്നും വെളിയിലാക്കപ്പെട്ട മനുഷ്യനെ ദൈവീക ഭരണത്തെങ്കിലേക്ക് ദൈവ രാജ്യത്തെങ്കിലേക്ക് ദൈവം സ്വാഗതം ചെയ്യുകയാണ് ആ നിത്യരാജ്യത്തിൽ ദൈവത്തോടു കൂടെ വസിക്കുവാൻ ദൈവം മനുഷ്യനെ ക്ഷണിക്കുന്നതാണ് ഈ സന്ദേശങ്ങളിൽ അതിപ്രാധാന്യമേറിയത് ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപികളായിത്തീർന്ന് പാപത്തിൻ്റെ ഫലമായ നിത്യ അനുഭവിക്കുന്ന മനുഷ്യൻ്റെ പാപങ്ങൾ മോചിച്ച് അവൻ്റെ മരണത്തെ നീക്കം ചെയ്ത് നിത്യമായ മരണത്തിൽ നിന്നും അവനെ രക്ഷിച്ച് തൻ്റെ ജീവൻ നൽകി തൻ്റെ ജീവൻ്റെ സമ്പൂർണതയായ തേജസ് നൽകുന്നതാണ് രണ്ടാമത്തെ അതിപ്രാധാന്യമേറിയിരിക്കുന്ന സന്ദേശം എബ്രഹാം ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സന്ദേശത്തെ നാം അധികം ശ്രദ്ധയോടെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നാം ഈ സന്ദേശം വിട്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകും ഡ്രിഫ്റ്റിംഗ് അവേ എന്ന വിഷയം നമ്മൾ ഈ അധ്യായത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗീയ പിതാവാം ദൈവത്തിന് ഈ ലോകത്തിലുള്ള ജനത്തോട് പറയുവാനുള്ളത് നിത്യ രാജ്യത്തിൻ്റെയും നിത്യ തേജസ്സിൻ്റെയും സന്ദേശം മാത്രമാണ് എന്നാൽ ഇന്നത്തെ ക്രിസ്തീയ സഭ ദൈവത്തിൻ്റെ സന്ദേശം വിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഈ സന്ദേശത്തിൻ്റെ വെളിപ്പാടുകൾ നഷ്ടം വന്നിരിക്കുകയാണ് അതിനുള്ള കാരണങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിലെ കാര്യങ്ങൾ കേട്ടാൽ അത് ഗ്രഹിക്കുവാനും ഓർത്തിരിക്കുവാനും നമുക്ക് എളുപ്പമാണ് അതിന് മാനുഷികമായ ബുദ്ധി മാത്രം മതി എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർഗീയമായ രഹസ്യങ്ങളാണ് വരുവാനുള്ള ഭാവി ലോകത്തെക്കുറിച്ചാണ് അവനെ തന്നെ നമുക്ക് അവകാശമായി നൽകുന്ന അനുഗ്രഹമായി നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സ്വർഗീയമായ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ഹൃദയത്തിൽ അവകളെ സൂക്ഷിക്കുകയും എല്ലാ നിമിഷവും അവകൾ ധ്യാനിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നാം ഈ സന്ദേശത്തെ വിട്ട് ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ട് രണ്ടാമതായി ദൈവജനത്തിൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അഭ്യസനം വന്നിട്ടില്ല ഈ ശുദ്ധമായ സുവിശേഷം കേൾക്കുന്നതിൽ അവർക്ക് മാന്ദ്യമുള്ളവരായി തീർന്നു തുടർമാനമായി നിത്യരാജ്യത്തിൻ്റെയും നിത്യ തേജസ്സിൻ്റെയും സുവിശേഷവും ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ സമ്പൂർണ്ണ പാഠങ്ങളും കേൾക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ അവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അഭ്യസനം വരികയുള്ളൂ ഇന്ദ്രിയങ്ങൾക്ക് അഭ്യസനം ലഭിക്കാത്തതുകൊണ്ട് ഈ നിത്യ രക്ഷയുടെ നിത്യജീവൻ്റെ നിത്യരാജ്യത്തിൻ്റെ സന്ദേശത്തെ നിന്നും സഭ ഒഴുകിപ്പോയി എബ്രാഹിം ലേഖനം ആറാം അധ്യായത്തിൽ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്താണ് ഈ പ്രത്യാശ ദൈവത്തിൻ്റെ മക്കൾക്ക് അവൻ നൽകിയിരിക്കുന്ന പ്രത്യാശ നിത്യ രാജ്യത്തിൻ്റെയും നിത്യ തേജസ്സിൻ്റെയും പ്രത്യാശയാണ് അതുതന്നെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ വാക്തത്വം ഇതാണ് ദൈവത്തിൻ്റെ സന്ദേശം ആ സന്ദേശത്തിൽ ആ വാക്തത്വങ്ങളിൽ നമുക്കിപ്പോൾ പ്രത്യാശയുണ്ട് പക്ഷേ ആ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കേണ്ടത് ആവശ്യമാണ് ഞാൻ പറഞ്ഞല്ലോ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമിയിലെ ഏതെങ്കിലും നന്മകളെക്കുറിച്ചോ അനുഗ്രഹത്തെക്കുറിച്ചോ അല്ല സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ കേട്ടു അത് നമ്മുടെ പ്രത്യാശയാണ് പക്ഷേ ആ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുന്നതിൽ നമുക്ക് വലിയ ഉത്സാഹത്തിൻ്റെ ആവശ്യമുണ്ട് ഇത് കേട്ടു നമ്മുടെ അകത്ത് പ്രത്യാശ വന്നെങ്കിലും അതിൽ നമുക്ക് പൂർണ്ണ നിശ്ചയമുണ്ടാകണം ആ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹത്തിലായിരിക്കണം അങ്ങനെ ഉത്സാഹമില്ലെങ്കിൽ ഈ കേട്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നാം ഒഴുകിപ്പോകും വചനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരേ രീതിയിൽ നമുക്ക് ഉത്സാഹമുണ്ടെങ്കിൽ നാം മന്നതയുള്ളവരായിത്തീരത്തില്ല സ്വർഗീയ പിതാമാം ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ഗ്രഹിക്കുന്നതിൽ ദൈവജനം മന്നത ഉള്ളവരായിത്തീരുവാൻ കാരണം ഈ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കാഞ്ഞതുകൊണ്ടാണ് പന്ത്രണ്ടാം വാക്യം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാലികളായിത്തീരും നമുക്ക് മുന്നമേ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ കേട്ട് ദീർഘക്ഷമയോടിരുന്ന് വാക്തത്വം പ്രാപിച്ച ഒരു കൂട്ടം ജനങ്ങളുണ്ട് അതിൽ നമ്മുടെ പൂർവ പിതാവായ അബ്രഹാമിൻ്റെ ചരിത്രമാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്നാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് വാക്തത്വം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളിച്ചെയ്തു അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാക്തത്വം പ്രാപിച്ചു ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് ആണയിട്ട് അബ്രഹാമിനെ അനുഗ്രഹിക്കുമെന്നും അവൻ്റെ സന്തതി മുഖാന്തരം ഈ ഭൂമിയിലുള്ള സകല ജനത്തെയും അനുഗ്രഹിക്കുമെന്നും വാക്തത്വം ചെയ്തിട്ടുണ്ട് അവൻ ദീർഘക്ഷമയോടിരുന്ന് ആ വാക്തത്വം പ്രാപിച്ചു എന്ന് അവളെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവം അബ്രഹാമിനോട് ചെയ്ത ഈ വാക്തത്വം എന്താണ് ആ വാക്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് ആണയിട്ട് അവരോട് ചെയ്ത വാക്തത്വത്തെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പതിനെട്ടാം വാക്യം മാത്രം വായിച്ചു കേൾപ്പിക്കാം നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരളി ചെയ്യുന്നു ദൈവം അബ്രഹാമിന് കൊടുത്ത ഈ വാക്തത്വങ്ങൾ എന്താണ് ദൈവം അവന് ഭൂമിയിലെ അനേകമായ നന്മകൾ കൊടുത്തു കഴിഞ്ഞു അവന് മകനെ കൊടുത്തു കഴിഞ്ഞു ഇവിടെ മകനെ യാഗം കഴിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൽപ്പനയും അവൻ അനുസരിച്ചു അതിനുശേഷം ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിട്ട് അവന് നൽകുന്ന വാക്തത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എബ്രാ ലേഖനത്തിൻ്റെ ആറാം അധ്യായം പതിനേഴാം വാക്യം വായിക്കുന്നത് അതുകൊണ്ട് ദൈവം വാക്തത്വത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്ന് സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു അബ്രഹാമിന് ദൈവം നൽകിയ വാക്തത്വത്തിൻ്റെ അവകാശികൾ അവിടെ ഇസ്രായേൽ മക്കൾ മാത്രമല്ല ഈ ഭൂമിയിലെ സകേല ജാതികളുമാണ് ഈ ഭൂമിയിലെ സകല ജാതികളും അബ്രഹാമിൻ്റെ സന്തതി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുമെന്നാണ് ദൈവം വാക്തത്വം കൊടുത്തിരിക്കുന്നത് ആ വാക്തത്വത്തെ ഉറപ്പിക്കുവാൻ ദൈവം ഒരു ആണയാലും ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് അർത്ഥം ദൈവം തന്നെ കൊണ്ട് തന്നെ ആണയിട്ടിരിക്കുന്ന ഈ വാക്തത്വം ഈ സത്യം ഒരിക്കലും മാറിപ്പോകത്തില്ല വാക്യം പതിനെട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്ക്ക് പറവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു സ്വർഗത്തിലെ പിതാവാം ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് അബ്രഹാമിന് കൊടുത്ത വാക്തത്വമാണ് അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ ഈ ഭൂമിയിലുള്ള സകല ജനത്തെയും അനുഗ്രഹിക്കുമെന്ന് ആ വാക്തത്വം കേട്ടവരാണ് ഞാനും നിങ്ങളും ആ വാക്തത്വം എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് ആ വാക്തത്വത്തെ ദൈവം ഉറപ്പിച്ചത് ഒരു ആണയിട്ടിട്ടാണ് ആ വചനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം എന്താണ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ അത് അബ്രഹാമിന് കൊടുത്ത വാക്തത്വമാണ് എന്താണ് ആ വാക്തത്വം അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ ഈ ഭൂമിയിലുള്ള സകല ജനത്തെയും ദൈവം അനുഗ്രഹിക്കുമെന്നാണ് അബ്രഹാമിൻ്റെ സന്തതി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ് ആ യേശുക്രിസ്തു വഴി ഈ ഭൂമിയിലെ സകലജനത്തിനും നിത്യരക്ഷയും നിത്യരാജ്യവും നൽകാമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ശരിയായിരിക്കുന്ന വാക്തത്വം അതാണ് നമുക്കുള്ള പ്രത്യാശ ആ പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ഇപ്പോൾ ശരണത്തിനായി ദൈവത്തിൻ്റെ മുമ്പാകെ നാം ഓടിവന്നിരിക്കുകയാണ് ഇന്ന് ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പിതാവാം ദൈവത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് ഈ നിത്യ രാജ്യത്തിൻ്റെയും നിത്യ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് അത് സ്വീകരിക്കാൻ വേണ്ടിയാണ് പതിനെട്ടാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം പറഞ്ഞിരിക്കുന്നത് മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ നമുക്ക് ശക്തിയുള്ള പ്രബോധനം ലഭിക്കുകയാണ് എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് ചെയ്ത വാക്തത്വമാണ് അവൻ്റെ സന്തതിയായ യേശുക്രിസ്തു മുഖാന്തരം സകല ജനത്തിനും നീതി കൊടുത്ത് നീതികരിച്ച് അവരെ രക്ഷിച്ച് അവർക്ക് നിത്യജീവൻ കൊടുക്കാമെന്നും നിത്യ ത്യാജസ് കൊടുക്കാമെന്നും അവർക്ക് നിത്യരാജ്യം കൊടുക്കാം എന്നുള്ളതുമാണ് ആ വാക്തത്വം രണ്ടാമത് ആ വാക്തത്വത്തെ ഉറപ്പിക്കുവാൻ ദൈവം തന്നെ കൊണ്ട് തന്നെ ആണയിട്ടു സത്യം ചെയ്തിരിക്കുകയാണ് ഇനി ദൈവത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്ന് മാറ്റി പറയുവാൻ കഴിയത്തില്ല അത്ര ഉറപ്പിലാണ് ദൈവം ഈ വാക്തത്വം നമുക്ക് നൽകിയിരിക്കുന്നത് അതിൻ്റെ പത്തൊൻപതാം വാക്യം പറഞ്ഞിരിക്കുകയാണ് ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ് ഒരു കപ്പൽ ഉറപ്പിക്കുവാൻ നങ്കൂരമിടുന്നതുപോലെ തിരമാലകളാൽ കാറ്റിനാൽ ഈ കപ്പൽ ഒഴുകിപ്പോകാതിരിക്കേണ്ടതെന്ന് നങ്കൂരമിട്ടുറപ്പിക്കുന്നത് പോലെ ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമാണ് ഈ നങ്കൂരം എവിടെയാണ് ഇട്ടിരിക്കുന്നത് അത് തിരശ്ശീലയ്ക്ക് പുറകിലാണ് എന്താർത്ഥം ദൈവ കൃപാസനത്തിലാണ് അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത് അവിടെ കേശു മൽക്കീസേതക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുകയാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമ്മെ രക്ഷിച്ച് ദൈവരാജ്യം സ്ഥാപിച്ച് ഇപ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് പകരമായി ദൈവകൃപാസനത്തിലേക്ക് അവൻ പ്രവേശിച്ചിരിക്കുകയാണ് യേശുക്രിസ്തു നമുക്ക് പകരമായി ദൈവകൃപാസനത്തിലുള്ളതുകൊണ്ട് നാമും അവിടേക്ക് പ്രവേശിക്കും ആ നിത്യരക്ഷ പ്രാപിക്കും നിത്യ ത്യജസ് പ്രാപിക്കും നിത്യരാജ്യത്തിൽ പിതാവിനോട് ഒത്തു എന്നുള്ളത് നമ്മുടെ പ്രത്യാശയാണ് അത് പ്രത്യാശയുടെ ഒരു നങ്കൂരമാണ് നാം ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് നമ്മുടെ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കുമെതിരെ അനേകമായ പരിശോധനകളുണ്ട് ഈ ലോകത്തിലെ പ്രശ്നങ്ങളാൽ പരീക്ഷകളാൽ സാത്താൻ്റെ എതിർപ്പുകളാൽ പാപത്തിൻ്റെ എതിർപ്പുകളാൽ നാം വീണ് നമ്മുടെ വിശ്വാസക്കപ്പൽ ചെതറിപ്പോകുമെന്ന് തകർന്നു പോകുമെന്ന് ഒരുപക്ഷെ നാം ഭാരപ്പെട്ടിരിക്കാം പക്ഷേ നമ്മുടെ വിശ്വാസക്കപ്പലിൻ്റെ നങ്കൂരം വീണ് കിടക്കുന്നത് സ്വർഗത്തിൽ ദൈവകൃപാസനത്തിലാണ് അത് സംരക്ഷിക്കുന്നത് നമ്മുടെ മഹാപുരോഹിതനായിരിക്കുന്ന യേശുക്രിസ്തുവാണ് അതുകൊണ്ട് ഈ പൃഥ്വിശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ നാം അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കേണ്ടവരാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം എല്ലാ മാസത്തിൻ്റെയും ഒന്നാമത്തെ തിങ്കളാഴ്ച വൈകുന്നേരം തുടങ്ങി ഞായറാഴ്ച വരെ തിരുവനന്തപുരം കിങ്ഡം ആൻഡ് ഗ്ലോറി വർഷിപ്പ് സെന്ററിൽ വെച്ച് ഡെലിവറൻസ് ക്ലിനിക് എന്ന പേരിൽ ഒരു ശുശ്രൂഷ നടത്തപ്പെടുന്നു ഹൃദയ തകർച്ചകൾ ഭയം നിരാശ തുടങ്ങിയ നിഷേധാത്മകമായ വികാരങ്ങളാൽ ഭാരപ്പെടുന്നവർ രോഗികൾ അതുപോലെ നിത്യതയുടെ വെളിച്ചത്തിൽ വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രത്യേക ശുശ്രൂഷയാണിത് അതുപോലെ തന്നെ അതേ ആഴ്ചയിൽ ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിനങ്ങളിൽ മാരീജ് വർക്ക്ഷോപ്പ് നടത്തപ്പെടുന്നു നിങ്ങളുടെ വിവാഹ ജീവിതത്തിലെ പരിഹരിക്കപ്പെടാത്ത എല്ലാ പ്രശ്നങ്ങൾക്കും തകർച്ചകൾക്കും ദൈവ വചനത്തിലൂടെയും കൗൺസിലിങ്ങിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവം തരുന്നു ഈ പ്രത്യേകമായ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു